നീ എന്താ ഇവിടെ? നീ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഒരു തുള്ളി എനിക്ക് താടാ. നീ എപ്പോഴാ വന്നേ? രാത്രി കറണ്ട് ഉണ്ടായിരുന്നില്ല, ഇവിടെ തന്നെ കിടന്നുറങ്ങി. എന്തടേത്? ഇന്നലെ രാത്രി കൂട്ടിനെ ആ മൂത്ത സേതു ഉണ്ടായിരുന്നു. സേതുവോ? അതെ, അവനെപ്പോഴാ പോയേന്നും അറിയില്ല. നീ എന്തൊക്കെ പറയണത്? നീങ്ങ് വന്നേ, വാ എനിക്ക്. ഓയ്, അവിടെ ഒന്നും ആരുമില്ല, അവരൊക്കെ പോയിട്ട് രണ്ടു ദിവസമായി. ഇതാ നിന്റെ സേതു. ഒരാഴ്ചയായി മദ്യം കിട്ടാത്തത് കൊണ്ട് മനോനില തെറ്റി ആത്മഹത്യ ചെയ്ത. ഒരു തുള്ളി എനിക്ക് തട. മണി, അവിടെ നിക്കട മോനെ, അവിടെ നിക്കട മണി, നിക്കട മണി മോനെ. എടാ എടാ, ഊണ് കഴിക്കടാ. എനിക്കടാ എണേച്ചാ, വന്ന് ഊണ് കഴിക്ക്. ഒരു തുള്ളി നിൽക്കുന്നടാ. ഹലോ, ആരാ? ഞാൻ മണിയുടെ കൂട്ടുകാരനാണ്. അത് ശരി. മണി എവിടെ എത്തിയോ? മണി എവിടെ എത്തിയല്ലോ. മണി എവിടെ പോയി? അവനിവിടെ ആകെ വിഷയമാണ്. അവൻ മദ്യം കിട്ടാത്തതിന്റെ പ്രശ്നത്തിൽ വല്ലാത്ത മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നത്. എടാ, ഒരു പ്രകൃതടാ. ആ
ഒരു പെഗ് എനിക്ക് തേടാ. എടാ, ഇത് കഴിച്ചിട്ട് ഞാൻ മരിച്ചത്. ഞാൻ ആത്മഹത്യയല്ല. അവന്റെ കാര്യം കഷ്ടമല്ല, ഇനിയിപ്പ എന്താ ചെയ്യാ? ഞാനും അതാണ് ആലോചിക്കുന്നത്. അവനെവിടെയെങ്കിലും കൊണ്ടുപോയി കൗൺസിലിംഗ് നടത്തണം. ചേട്ടൻ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഞാൻ ആത്മഹത്യ ചെയ്യില്ല ചേട്ടാ. മദ്യം എന്റെ മനോനില തകർത്തെന്ന് പറഞ്ഞത് നേരാ. ഞാൻ എന്തായാലും ദൂരനാട്ടിൽ നിന്ന് വന്നതല്ലേ. ഞാനിവിടെ ക്വാറന്റൈൻ കിടന്നോളാം. അതിനുശേഷം നല്ലൊരു മനുഷ്യനായി ഞാൻ തിരിച്ചു വരും. അതുവരെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടി കാത്തിരിക്കണം. ഒരർത്ഥത്തിൽ കോവിഡ് 19 ഒരു തിരിച്ചറിവാണ്. മനുഷ്യൻ്റെ നിസ്സഹായതയുടെ, പേടിയുടെ, സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, മനസ്സുകൊണ്ട്